subscribe this channel and don't forget to like, share and comment. നമ്മൾ ഇന്ന് കേരളത്തിലെ ആയിട്ട് നമ്പർ ട്രക്കിൽ എടുക്കാണ്. കേരളത്തിലെ ആയിട്ടോ ഇത് സിക്സ് സിലിണ്ടർ എഞ്ചിൻ അല്ല, ഫോർ സിലിണ്ടർ എഞ്ചിൻ. നമ്മുടെ കരുവാറ്റയിലുള്ള അരിപ്പാട്ടിൽ കരുവാറ്റയിലുള്ള പടവീട് ഇൻഷുറൻസിൻ്റെ വണ്ടിയാണ്. അവരാണ് നമുക്കെന്ന് അതിൻ്റെ ഓണർ ഹരി സുഹൃത്താണ്. ഓണർ വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ എ ബി ടി ആർ ഈ ഏരിയയിലുള്ള ഞാൻ നേരത്തെ കണ്ടിട്ട വണ്ടി ആദ്യം കാണുകയാണ്. എ ബി ടി ആർ വണ്ടി ഇത് മേടിച്ച് നോക്കാം. ഇത് 28 ടണ്ണാണ് ഗ്രോസ് റേറ്റ്, 250 ബി എസ് പി. നേരത്തെ എല്ലാം നമ്മുടെ അശോക് ലേലാൻഡ് ഡിപ്പറല്ല 20 ബി എസ് പി അല്ലെ 160 190 200 അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 250 ബി എസ് പിയുടെയാണ് ഇന്ന് നമ്മൾ ഓടിക്കുന്നത്. അശോക് ലേലാൻഡിൻ്റെ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറിയായ 2825 കെ വി ടി ആർ ടിപ്പറാണ്. ഡംബർ ട്രക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ ടിപ്പറെന്ന് സാധാരണ ആൾക്കാർ പറയും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് ടിപ്പറെന്നാണ്. ഇത് 8 സ്പീഡാണ്, പ്ലസ് റിവേഴ്സ് ക്രോൾ ഗിയർ ഉള്ളതാണ്. ഇതിപ്പോൾ അശോക് ലേലാൻഡ് വരുന്നത് 4 സിലിണ്ടർ, നേരത്തെ 6 സിലിണ്ടർ ആവുന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ 4 സിലിണ്ടർ വണ്ടിയാണ് വരുന്നത്. ടോട്ടൽ വെയ്റ്റ് 28 ടൺ, 250 ബി എച്ച് പി ഉള്ള വണ്ടിയാണ്. ടോട്ടലി സ്റ്റിയറിങ്ങിലെ എല്ലാം ഒരു പോർഷൻസ് ഉണ്ട് വണ്ടിക്ക്. അടിപൊളി ലുക്കായിട്ടുണ്ട്. പണ്ട് കയറിയിരുന്ന പോലത്തെ അല്ല സ്റ്റിയറിംഗ്, ആണ് ടോട്ടൽ ചേഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അശോക് ലേലാൻഡ് ഇത്ര സ്റ്റിയറിംഗ് ഉള്ളൊരു വണ്ടിയിൽ ഇരിക്കുന്നത്. ഇതിന് ഗിയർ 2 സെറ്റ് ഗിയർ ആണുള്ളത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ റിവേഴ്സൊക്കെ പോകുന്നത്. ഇപ്പുറത്തെ സെറ്റ് 5, 6, 7, 8 കിട്ടും. ലോഡില്ലെങ്കിൽ നമുക്ക് ഈ 5, 6, 7, 8. പക്ഷേ കമ്പനി പറയുന്നത് ലോഡില്ലെങ്കിലും എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. നമ്മളങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ സ്റ്റാർട്ട് അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ മാറേണ്ടതുകൊണ്ട് 5, 6, 7, 8 ആയിരിക്കും സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലോഡിംഗ് ലോഡിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിവിടെ ഇവിടുത്തെ സ്വിച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓഫ് ചെയ്യുക, ക്ലച്ച് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ റിയൽ ടൈം മൈലേജ് എല്ലാം കിട്ടും അല്ലേ? നമ്മൾ സിമെൻറ്റ് വണ്ടി ഓടിക്കുമ്പോഴേ മൈലേജ് ഭയങ്കര ഇതാണ്. ആ 42 കിലോമീറ്റർ സ്പീഡിൽ ഒരു 1000 RPM ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനാ 250 ലിറ്റർ ഒരു ഒരു ട്രിപ്പിൽ 250 ലിറ്റർ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. സീറ്റ് ബെൽറ്റിൻ്റെ പണിയാണ്ട് പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടല്ലേ, ഏത് ഗിയറിലാണ് പോകുന്നത്? മാരുതിൻസിൽ അതൊന്നുമില്ല. ഗിയർ 6-നില്ലേ? ഇല്ല, ഗിയർ 6-നും ആണ്. ഇവിടെ കണ്ടില്ലല്ലോടാ. നമ്മുടെ പഴയ ലേലാൻഡിൽ നാനയാട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഭയങ്കര വണ്ടിയെ ടോട്ടലി മാറിപ്പോയി. പഴയ പണ്ട് കണ്ട നമ്മൾ കണ്ട് ജീവിച്ച ലേലാൻഡ് അല്ല ആള്. സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിൾ സീറ്റാണ്. ഈ എയർ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെയാണ് ഈ ബി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് എനിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. സീറ്റ് ബെൽറ്റ് ഓടിക്കുന്നതിനാണ് എപ്പോഴും അഡ്വൈസ്. ഗിയറെല്ലാം ഭയങ്കര ബട്ടർ സ്മൂത്താണ് ഗിയർ കേട്ടോ. അപാര പുള്ളിയും സൂപ്പർ പുള്ളിയും ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് നല്ല പുതുപുത്തൻ പ്രൈം വരുന്നുണ്ട്. പുത്തൻ പ്രൈമയാണ് ഗിയർ വരുന്നത്. രണ്ടും 3125 ആണ് പോയത്. നമ്മുടേത് 2825 ആണ്. സീറ്റൊക്കെ എനിക്ക് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്, അശോക് ലേലാൻഡ് ഒരിക്കലും നല്ല സീറ്റ് കൊടുക്കാറില്ല ഡ്രൈവേഴ്സ്. ഈ വണ്ടിക്കകത്ത് നല്ല ഉഗ്രൻ സീറ്റാണ്. ഇനി എയർ സസ്പെൻഡ് സീറ്റും ഉണ്ട്, അവൈലബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ക്യാപ്റ്റൻ്റെ എല്ലാവരും പറയുന്ന പോരായ്മയായിട്ട് പറയുന്നത്, അതായത് ക്യാപ്റ്റൻ ഫേസ് ഉള്ള വണ്ടിക്കുള്ള പോരായ്മയായിട്ട് പറയുന്നത് വിസിബിലിറ്റി കുറവായിരിക്കുന്നു. വിസിബിലിറ്റി ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. അവിടെ ഒരു മിററിൻ്റെ കുറവുണ്ട്, ബാക്കിയെല്ലാം സൂപ്പർ ആണ്.